ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷമുള്ള ആത്മസാന്നിധ്യമുള്ള അതിലുപരി ദൈവം നമ്മുടെ അടുക്ക നിൽക്കുന്നു എന്ന് നമുക്ക് ഉറപ്പാക്കി തരുന്ന ഈ വിശുദ്ധ സഭായോഗത്തിനായി ഞാനും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ദൂരത്ത് വീടുകളിൽ ഇരുന്നു കൊണ്ടും വെണ്ണിക്കുളത്ത് പൗർഷൻ്റെ സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ വീട്ടിലെ സഭായോഗത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരരായ ഞങ്ങളുടെ ഓരോരുത്തരെയും സ്നേഹപുരസ്സരം ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. സ്തോത്രം. ദൈവസന്നിധിയിൽ പ്രതീക്ഷയോടെ സമയം വളരെ ദ്രുതഗതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ആമുഖങ്ങൾ ചുരുക്കി വേഗത്തിൽ ദൈവദിനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ ആഗ്രഹിക്കുന്നു. 132 സങ്കീർത്തനം. ദാവീദ് രാജാവ് വളരെ സ്തോത്രം ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ സ്തോത്രം ദൈവത്തിൻ്റെ പെട്ടകം തൻ്റെ നാട്ടിലേക്ക് തൻ്റെ പട്ടണത്തിലേക്ക് താൻ അതിനുവേണ്ടി ഒരുക്കിയ സ്ഥലത്തേക്ക് എത്തിക്കണം എന്നുള്ള അഭിവാഞ്ചയോടെ അതിനായി അത്യമായിരിക്കുന്ന ആഗ്രഹത്തോടെ തൻ്റെ മനസ്സിനകത്ത് കുറിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും അതിന് ദൈവം ദാവീദിനോട് കാണിച്ച പ്രതിബദ്ധതയും ഈ രണ്ട് ഭാഗങ്ങളാണ് 132 സങ്കീർത്തനത്തിനുള്ളത്. ഒന്നോടെ തെളിച്ചു പറഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ദാവീദിൻ്റെ ദൃഢമായ പ്രതിജ്ഞയും തീരുമാനവും പ്രാർത്ഥനയും ആഗ്രഹവുമാണ്. സ്തോത്രം. തന്നെക്കുറിച്ചല്ല, തൻ്റെ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പെട്ടകത്തെക്കുറിച്ചുമുള്ള അഭിവാഞ്ചയാണ് 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലാകട്ടെ സർവശക്തനായ ദൈവത്തിൻ്റെ പ്രസാദം ഈ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആഗ്രഹമറിഞ്ഞ് ദാവീദിനെക്കുറിച്ചും ദാവീദ് ആഗ്രഹിച്ച കാര്യത്തെക്കുറിച്ചും ദൈവത്തിന് പറയാനുള്ളത് അതേ സങ്കീർത്തനത്തിൽ തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. അതേ സങ്കീർത്തനത്തിൽ തന്നെ ദൈവമായ കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഇല്ലൻ്റിൽ കത്തെഴുതി അങ്ങോട്ട് അയച്ചതിന് ശേഷം 15 ദിവസം കഴിയുമ്പോൾ മറുപടി ഇങ്ങോട്ട് വരുന്നത് പോലല്ല. ഒരു ഫോൺ കോളിൽ അങ്ങോട്ട് പറയുമ്പോൾ തന്നെ മറുപടി ഇങ്ങോട്ട് പറയുന്നത് പോലെ 132 സങ്കീർത്തനം അങ്ങോട്ട് ചോദിച്ചതിൻ്റെ മറുപടി അതേ സങ്കീർത്തനത്തിൽ തന്നെ അങ്ങേ തലയ്ക്കൽ നിന്ന് ഇങ്ങോട്ട് പകർന്നു തന്നിരിക്കുന്ന ഒരു ദൂതിൻ്റെ സംയോജനമായിരിക്കുന്ന പ്രാർത്ഥനയുടെയും അതിൻ്റെ മറുപടിയുടെയും പ്രൗഢമായിരിക്കുന്ന സ്തോത്രം ഒരു പശ്ചാത്തലം ഒരുക്കിക്കൊണ്ടാണ് 132 സങ്കീർത്തനം സ്തോത്രം നിലകൊള്ളുന്നത്. ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ പെട്ടകവും പെട്ടകത്തോടുള്ള ബന്ധപ്പെട്ട കാര്യമാണ് പ്രധാന പ്രമേയം എന്നറിയാമെങ്കിലും അതിവിടെ നമ്മുടെ സഭായോഗങ്ങളിൽ അനവധി പ്രാവശ്യം പരാമർശിക്കപ്പെടുകയും നമ്മുടെ കർത്തൃദാസന്മാർ അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളും അതിൻ്റെ ഗുണഗണങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിലേക്ക് അധികം പോകാതെ മറ്റ് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്തോത്രം 132:1 വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുക. ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന തുടങ്ങുന്നത് ഇപ്രകാരമാണ്: യഹോവേ, ദാവീദിനെയും ദാവീദിൻ്റെ സകല കഷ്ടതയെയും ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത്. ദാവീദിനെ ഓർക്കണമേ, ദാവീദിൻ്റെ സകല കഷ്ടതയെയും ഓർക്കണമേ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്തോത്രം. ഞാൻ ആ ഭാഗത്തേക്ക് വന്ന് നിങ്ങളെ പ്രേരിപ്പിക്കാൻ വേണ്ടി വീണ്ടും ആഗ്രഹിക്കുന്നത്. എന്നാൽ അടുത്ത വാക്കുകൾ ഒരു വാചകത്തിൽ പറഞ്ഞിട്ട് നമുക്ക് ഈ വാക്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. അടുത്ത വാചകങ്ങൾ ദാവീദിൻ്റെ ദൃഢമായൊരു തീരുമാനമാണ്. ഇതൊരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ദൃഢമായിരിക്കുന്ന തീരുമാനം ഇങ്ങനെയാണ്. സ്തോത്രം. 2, 3, 4 വാക്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നു. അവൻ യഹോവയോട് സത്യം ചെയ്ത് യാക്കോബിൻ്റെ വല്ലഭന് നേർന്നത് എന്തെന്നാൽ, ഞാൻ യഹോവയ്ക്കൊരു സ്ഥലം യാക്കോബിൻ്റെ വല്ലഭനൊരു നിവാസം കണ്ടെത്തുന്നത് വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കുകയില്ല, എൻ്റെ ശൈയിൽ കയറി കടക്കുകയില്ല, എൻ്റെ കണ്ണിന് ഉറക്കവും എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല. ഇതൊരു ഭയങ്കര കഠിനമായ തീരുമാനമാണ്, ഒരു ദൃഢമായ തീരുമാനമാണ്. ആദ്യത്തെ വാക്കുകൾ പ്രാർത്ഥനയാണ് ദാവീദിൻ്റെ. പക്ഷെ പ്രാർത്ഥനയ്ക്കകത്ത് അദ്ദേഹം ദൃഢമായൊരു തീരുമാനം ദൈവസന്നിധിയിൽ എടുക്കുകയാണ്. ഇതാണ് തീരുമാനം. സ്തോത്രം. രണ്ട് തരത്തിൽ തീരുമാനം എടുക്കാം. ഒന്ന്, പെട്ടകം കണ്ടു കിട്ടുവാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ആലയത്തിലേക്ക് തന്നേക്കാം എന്ന് തീരുമാനിക്കാം. ഒരു തീരുമാനമാണ്. ഏതെങ്കിലും കാലത്ത് പെട്ടകം കണ്ടു കിട്ടുവാണെങ്കിൽ, അങ്ങനെ കണ്ടു കിട്ടിക്കഴിയുമ്പോൾ ആലയത്തിലേക്ക് എന്തെങ്കിലും തന്നേക്കാം എന്ന് തീരുമാനിക്കാം. ഒരു പക്ഷേ നമ്മുടെ തീരുമാനങ്ങൾ പരിശോധിച്ചാൽ ഭൂരിപക്ഷം അങ്ങനെ ആയിരിക്കാം. കൊച്ചു ജയിക്കുവാണെങ്കിൽ, MBBSന് അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ, അച്ഛൻ രക്ഷിക്കപ്പെടുവാണെങ്കിൽ, കൊച്ചിന് വിസ കിട്ടുവാണെങ്കിൽ ആദ്യത്തെ ശമ്പളം തന്നേക്കാം എന്ന് പറയുന്ന തീരുമാനങ്ങൾ തെറ്റല്ല, ഉണ്ടായിരിക്കാം. പക്ഷേ ഈ തീരുമാനം കുറച്ചുകൂടെ കഠിനമാണ്. എന്താ തീരുമാനം? പെട്ടകം കിട്ടുവാണെങ്കിൽ എന്നല്ല, പെട്ടകം കിട്ടുന്നത് വരെയും ഞാൻ ഇനി കട്ടിലേക്ക് കടക്കുകയല്ല. സ്തോത്രം. ഞാൻ എൻ്റെ വീട്ടിൽ കയറി കടക്കുകയല്ല.
അപ്പോൾ ഇത് കിട്ടുന്നത് വരെയും ഞാനൊരു തീരുമാനത്തിലാണ്. ഈ പകൽക്കാലം ഞാൻ ആദ്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഈ വിഷയത്തിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് സ്തോത്രം, പ്രാർത്ഥനയ്ക്ക് മൂർച്ച കൂട്ടാൻ, പ്രാർത്ഥനയ്ക്ക് ശക്തി കൂട്ടാൻ വേദപുസ്തകത്തിൽ ഭക്തന്മാരും നമ്മുടെ കർത്താവും കൂടി പറഞ്ഞു തന്നിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രാർത്ഥന പൊതുവായൊരു വിഷയമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ലോകത്തിലെ 100% ആളുകൾക്കും പ്രാർത്ഥനയെക്കുറിച്ച് പൊതുവായൊരു തത്വം അറിയാം. പിന്നെ ദൈവശാസ്ത്രപരമായും ഒക്കെ പ്രാർത്ഥനയെക്കുറിച്ച് വേണമെങ്കിൽ നീണ്ട പ്രബന്ധങ്ങളും ക്ലാസ്സുകളൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. പക്ഷെ പൊതുവിൽ പ്രാർത്ഥനയെക്കുറിച്ച് പൊതുവായിട്ടൊരു അറിവുണ്ട്. ബൈബിളിൽ ഒരു 5 കാര്യമെങ്കിലും ഞാൻ ആമുഖത്തിൽ പറയാം. പ്രാർത്ഥനയ്ക്ക് മൂർച്ച കൂട്ടാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, പ്രാർത്ഥന ഫലിക്കാൻ, പ്രാർത്ഥന പ്രയോജനപ്പെടാൻ, നോർമലി പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ സാധ്യമാക്കിയെടുക്കാൻ, ചില കാര്യങ്ങളുടെ തടസ്സങ്ങളെ നീക്കാൻ, ചില വിഷയങ്ങൾ ദൈവസന്നിധിയിൽ ദൈവപ്രവൃത്തിക്ക് കാരണമാക്കാൻ, അതിന് പ്രാർത്ഥനയ്ക്ക് ആക്കം കൂട്ടാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യമാണ് തീരുമാനം എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈ മനുഷ്യൻ ക്ഷോത്രം ഒരു ലാഘവത്തോടല്ല, എന്നെങ്കിലും കാലത്ത് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, എല്ലാ ദിവസവും വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന കൂടെ ഒരു വാക്ക് പ്രാർത്ഥിച്ചേക്കാം എന്നല്ല. ക്ഷോത്ര ഹാലലൂയ, മനസ്സിലായോ? ക്ഷോത്രം ഇപ്പോഴൊക്കെ ഒരുപാട് പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് പല വിധത്തിൽ. എല്ലാ പ്രാർത്ഥനകളും അനിവാര്യമാണ്, എല്ലാം ശരിയാണ്. പക്ഷേ വളരെ ആത്മാർത്ഥതയോടെ പറയാം, ക്ഷോത്രം ചില കാര്യങ്ങൾക്ക് തീരുമാനത്തോടെ പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിച്ചിരിക്കും. ഇവിടെ ദാവീദ് ക്ഷോത്രം പെട്ടകം കിട്ടാൻ വേണ്ടിയാണ് കാലങ്ങൾക്ക് മുമ്പ്, 10 മുമ്പ്, ഇന്നത്തെ പോലെ സൗകര്യപ്രദമായിരിക്കുന്ന ഒരു സന്ദർഭമില്ലാത്തപ്പോൾ അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരാഘാത നിമിത്തം പെട്ടകം ഇസ്രായേലിൽ നിന്ന് കൈവിട്ടു പോയിരിക്കുകയാണ്. അതെവിടെ കൊണ്ട് വെച്ചു എന്നറിയില്ല, ആരുടെ കസ്റ്റഡിയിലാണെന്ന് അറിയില്ല. ക്ഷോത്ര ഹാലലൂയ, അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന 10-20 മുമ്പ് പെട്ടകം, ക്ഷോത്ര ഹാലലൂയ, മറ്റൊരു ക്ഷോത്രം ഭവനത്തിൽ കൊണ്ടുപോയിരിക്കുകയാണ്. ഇതെവിടാണെന്ന് അറിയില്ല, എവിടെയോ നഷ്ടപ്പെട്ടു എന്നറിയാം. പക്ഷേ ഈ മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് ഭയങ്കരമായ ആഗ്രഹം, പെട്ടകം അന്വേഷണത്തിൽ കിട്ടിയില്ല, ആദ്യത്തെ പ്രാർത്ഥനയിലൊന്നും കിട്ടിയില്ല, അദ്ദേഹം അധികാരത്തിലേക്ക് വന്നതിന് ശേഷം മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പെട്ടകം കൊണ്ടുവരണം, ക്ഷോത്രം പക്ഷേ കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കണ്ടുകിട്ടാത്ത ഈ പെട്ടകത്തെ കണ്ടുകിട്ടാൻ വേണ്ടി, അയാളൊരു സാധാരണ പ്രാർത്ഥനയല്ല, ദാവീദൊരു പ്രാർത്ഥനക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രാർത്ഥന ഞാൻ വേദപുസ്തകത്തിൽ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ ഗൗരവമേറിയ ഒരു വിഷയത്തിൽ, ഈ പ്രധാന കാര്യത്തിൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഇത് കണ്ടെത്തുന്നത് വരെയും. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, ശ്രോത്ര ഹാലലൂയ. അവിടെ എഴുതിയിരിക്കുന്ന ഭാഷ മറ്റൊന്നാണെങ്കിലും അതിന് രത്ന ചുരുക്കം ഇതാണ്, പെട്ടകം ഇസ്രായേലിൽ ബേത്ത്ലഹേമിൽ ഇവിടെ വന്ന് വിശ്രമിക്കുന്നത് വരെ, അല്ലെങ്കിൽ ഇവിടെ വരുന്നത് വരെയും. എന്ത് ചെയ്യുന്ന എഴുതിയിരിക്കുന്നത്, ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കും, എന്റെ ശയ്യമേൽ കിടക്കില്ല, ശ്രോത്രം ഞാൻ ഉറങ്ങില്ല, ശ്രോത്രം ഉറക്കം കൊടുക്കില്ല, മയങ്ങില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു, പെട്ടകം കിട്ടി. ശ്രോത്രം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, ഇന്ന് പകൽക്കാലം ചില വിഷയങ്ങൾക്കൊക്കെ ഭയങ്കര തടസ്സം കാണും, ചില കാര്യങ്ങൾ നടക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഇതുവരെ തീരുമാനമെടുത്തു കാണും. പലരോട് പറഞ്ഞു കാണും, എൻ്റെ പാസ്റ്ററെ ഈ സംഭവം കണ്ടുകിട്ടിയാൽ ഞാൻ ഇന്നത് ചെയ്തേക്കാന്നൊക്കെ പറഞ്ഞു കാണും. അതൊക്കെ ദൈവത്തെ വിലയ്ക്ക് വാങ്ങുന്നത് പോലെയാണ്. ശ്രോത്രം നമ്മളിപ്പോൾ പറയുക, നമ്മുടെ കൊച്ചിന് പ്രാവശ്യം എൻട്രൻസിന് ശ്രോത്രം ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ ഞാനൊരു ഫാൻ മേടിച്ച് തന്നേക്കാന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇപ്പോൾ ഫാനിൻ്റെ ആവശ്യമൊന്നും അത്ര നിർമ്മം, നീ ഫാൻ കൊടുത്തിട്ട് വേണോ ദൈവത്തിന്? അപ്പോൾ അതൊരു കൊച്ചാക്കുന്ന ഇടപാടാണ്. ശ്രോത്രം നല്ല കാര്യങ്ങളായിരിക്കാം ഒരു സംഘടന എന്ന നിലയ്ക്ക്, പക്ഷെ ദൈവസന്നിധിയിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി തീരുമാനിക്കണം. എൻ്റെ ഈ വിഷയം എനിക്ക് ന്യായമായും കിട്ടേണ്ടതാണ്, ഇത് ഇവിടെ ഇരിക്കേണ്ടതാണ്, ഇത് അന്യൻ്റെ കയ്യിലിരിക്കേണ്ടതല്ല, ഇത് ഞങ്ങൾ അനുഭവിക്കേണ്ടതാണ്, ഇത് ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് തന്നതാണ്, ഇതെൻ്റെ അപ്പൻ്റെ സ്വത്താണ്, ഇത് ദൈവത്തിൻ്റെതാണ്, ഇത് മറ്റൊരുത്തൻ അനുഭവിക്കരുത്, ന്യായമായും എനിക്കുള്ളതാണ്, ഇതെൻ്റെ കുഞ്ഞിൻ്റെ അവകാശമാണ്, ഇത് ഞങ്ങൾക്കുള്ളതാണ്, എന്നെ ദൈവം വിളിച്ചതാണ്, എന്നെ ഏൽപ്പിച്ചതാണ്. ഇത് മനസ്സിലാക്കിയെങ്കിൽ ദൈവത്തോട് പറയണം, എൻ്റെ അവകാശം, എൻ്റെ കൃപ, എൻ്റെ ശുശ്രൂഷ, എൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടേണ്ടതിന് ഞാൻ ചില തീരുമാനമെടുക്കുകയാണ്. ഹല്ലേലൂയ. ആ തീരുമാനത്തിൻ്റെ മേൽ ഒരിക്കലും കിട്ടാതെ വർഷങ്ങൾക്ക് മുമ്പ് എവിടെയോ അനധികൃതമായി മറഞ്ഞുപോയ, ആർക്കും ഉപയോഗമില്ലാതെ, ആർക്കും ഉപകാരമില്ലാതെ, ഇത്ര വലിയ സംഭവം, ഇത്ര വലിയ സാധനം ആർക്കും പ്രയോജനമില്ലാതെ, ആരോ ഒളിച്ചു വെച്ചിരിക്കുമ്പോൾ, ആരോ മറച്ചു വെച്ചിരിക്കുമ്പോൾ, പ്രയോജനമുള്ളവൻ്റെ കയ്യിലേക്ക് അത് വരാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുവൻ്റെ തീരുമാനം അത് ഇസ്രായേലിലേക്ക് മടക്കി വരുത്തി.
പെട്ടകം എന്ന് പറയുന്ന ഒരു കാഴ്ച വസ്തുവല്ല, ഒരാരാധന വസ്തുവല്ല. പിന്നെയോ, അത് ഇസ്രായേലിൽ ഉണ്ടായിരുന്ന കാലത്ത് ചെങ്കടൽ പിളർന്നതാണ്, അതുണ്ടായിരുന്ന കാലത്ത് എരിഹോ തകർത്തതാണ്, ദാഗോന്റെ ശക്തികളെ തകർത്തതാണ്. ശോത്ര ഹല്ലേലൂയ. ഇന്ന് 20 കൊല്ലമായിട്ട് ഈ സാധനം ഒരു പണിയില്ലാതെ അഥവാ ഒരു ഉപയോഗമില്ലാതെ ഇത്ര ശക്തിയുള്ള, ഇത്ര കഴിവുള്ള, ഇത്ര കൃപയുള്ള, ഇത്ര നന്മയുള്ള ഈ സംഭവത്തെ 20 പരം വർഷമായി പ്രയോജനമില്ലാതെ എവിടെയോ പൊടി പിടിച്ചിട്ടിരിക്കുകയാണ്. ഇന്നൊരു തീരുമാനമെടുത്താൽ ആ ശക്തി മടങ്ങി വരും, ആ വലിയ കൃപ മടങ്ങി വരും. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ കയ്യിലുണ്ടായിരുന്ന കൃപാവരം, നിന്റെ കയ്യിലുണ്ടായിരുന്ന ദൈവിക ദർശനം, നിന്റെ കയ്യിലുണ്ടായിരുന്ന അഭിഷേകം എത്രയോ പേർക്ക് പ്രയോജനപ്പെട്ടതാ, എത്രയോ പേർക്ക് വഴി തുറന്നതാ. ഇന്ന് ദൈവാത്മാവി പുൽപ്പറ്റി നിൽക്കുമ്പോൾ അങ്ങനെ പറയാനാ എന്നെ പ്രേരിപ്പിക്കുന്നത്, പെട്ടകം എന്നൊരു വസ്തുവല്ല, നിനക്ക് ദൈവം തന്ന കൃപാവരം, നിനക്ക് ദൈവം തന്ന ശുശ്രൂഷ, നിനക്ക് ദൈവം തന്ന പ്രാർത്ഥനാവരം എത്രയോ പേർക്ക് വഴി തുറന്നതാ, എത്രയോ പേർക്ക് പ്രയോജനപ്പെട്ടതാ. ചില വിഷയങ്ങളുടെ നടുവിൽ അതിന്ന് മറഞ്ഞിരിക്കുന്നെങ്കിൽ, കൈമോശം വന്നിരിക്കുന്നെങ്കിൽ, നഷ്ടപ്പെട്ടിരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, അതൊരു തീരുമാനത്തോടെ മടക്കിക്കൊണ്ടുവരുവാൻ ഇന്നാരൊക്കെ തയ്യാറാകുന്നു? അവരുടെ സഭായോഗമാണ് ഇന്നത്തെ സഭായോഗം. ഹല്ലേലൂയ. നിനക്കുണ്ടായിരുന്നതാണ്, നിന്റെ കയ്യിലുണ്ടായിരുന്ന. പണ്ട് ഈ ദാവീദ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വർഗത്തിലെ ദൈവം ദാവീദിന് സാധാരണക്കാരനായ ആട്ടിടയന് അവൻ്റെ തലയിൽ അഭിഷേകം കൊടുത്തു. ആ അഭിഷേകം അവൻ്റെ മേൽ ഉണ്ടായിരുന്ന നേരാ ചുവേ നിന്ന കാലത്ത് വൻകിട കാര്യങ്ങൾ നടന്നു. എൻ്റെ ശ്രോത്ര ആത്മീക ആത്മാർത്ഥതയും എൻ്റെ ചിന്താഗതി ശരിയെങ്കിൽ, ശ്രോത്രം, ദാവീദ് സിംഹത്തെ കീറിയവനാണ്, കരടിയെ കൊന്നവനാണ്, ഗോലിയാത്തിനെ തകർത്തവനാണ്, ഒരുപാട് യുദ്ധം ജയിച്ചവനാണ്. ഈ ദാവീദ് ഒരിക്കൽ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവനെങ്കിലും ഇപ്പോൾ ബലഹീനനായിരിക്കുന്നു, സെരൂയയുടെ മക്കൾ എനിക്ക് കീഴ്പ്പെടുന്നില്ല. അതിനർത്ഥം എന്താ? പണ്ട് നിന്റെ അഭിഷേകം നിന്റെ കയ്യിലുണ്ടായിരുന്നപ്പോൾ നിന്റെ ആട്ടിൻകുട്ടി രക്ഷപ്പെട്ടതാണ്, നിന്റെ രാജ്യം രക്ഷപ്പെട്ടതാണ്, സൈന്യവ രാജാവ് നിന്റെ അഭിഷേകം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഇന്ന് ആ അഭിഷേകത്തിന്റെ ചോർച്ച വന്നിരിക്കുന്നെങ്കിൽ, ഇന്ന് അതിന്റെ ശക്തി പറഞ്ഞിരിക്കുന്നെങ്കിൽ, തീരുമാനത്തോ അതൊന്ന് മടങ്ങി വരാൻ. ഈ കൃപയും കൃപാവരവും ശക്തിയും ഇതൊക്കെ കയ്യിലുണ്ടായിരുന്നപ്പോൾ എത്രയോ പേര് സൗഖ്യമായി, എത്രയോ ദുഷ്ടാത്മാക്കൾ വിട്ടുപോയി, എത്രയോ കുഞ്ഞുങ്ങൾക്ക് വഴി തുറന്നു. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ നടന്നില്ലേ? ഞങ്ങൾ കർത്തൃദാസന്മാരും ദൈവസഭയുടെ കൃപാവരമുള്ള വിശ്വസിക്കുന്നവരും ഞാൻ ഈ പറയുന്നതിന് ഒരുമിച്ച് ആമീൻ പറയുന്ന എൻ്റെ വിശ്വാസം. കാരണം മെഡിക്കൽ കോളേജിന് പറ്റാത്തത്, സാധാരണക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് പറ്റാത്തത്, മതങ്ങൾക്ക് പറ്റാത്തത്, സമുദായങ്ങൾക്ക് പറ്റാത്തത്, പ്രാർത്ഥിച്ച് സാധിപ്പിച്ചതാണ് ദൈവത്തിൻ്റെ സഭ അല്ലെന്ന് പറയാമെങ്കിൽ പറയട്ടെ. ശ്രോത്ര ഹല്ലേലൂയ. പലർക്കും കഴിയാത്തത് ദൈവസഭയ്ക്കകത്ത് കഴിഞ്ഞതാണ്. അതിൻ്റെ കാരണം കെട്ടും മട്ടുമുള്ളത് കൊണ്ടല്ല, ലോകം നിന്ദിച്ചതാണെങ്കിലും നാട്ടുകാർ ഭ്രഷ്ടി കൽപ്പിച്ചതാണെങ്കിലും അവർക്ക് ദൈവം കൊടുത്തിരുന്ന പരിശുദ്ധാത്മാവും അവർക്ക് കൊടുത്തിരുന്ന ആ കൃപാവരങ്ങളും അഭിഷേകവും അനേകർക്ക് വഴി തുറന്നതാണ്. ഗ്ലോറി ബാഷിക്കാനായ ശന്തരാധന. ഇന്ന് പകൽക്കാലം സഭയെ ആത്മാവിൽ കണ്ടിട്ടുള്ളവർ, കൃപയെയും കൃപാവരത്തെയും കണ്ടിട്ടുള്ളവർ, ദൈവിക ശുശ്രൂഷയെ കണ്ടിട്ടുള്ളവർ ഇന്ന് പകൽക്കാലം തീരുമാനത്തോടെ പ്രാർത്ഥിക്കട്ടെ, എനിക്കത് തിരിച്ചു കിട്ടുവോളം, എനിക്കത് തിരിച്ചു കിട്ടുവോളം. എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കും, എനിക്കത് തിരിച്ചു കിട്ടുവോളം, എൻ്റെ സഭയിൽ അത് തിരിച്ചു വരുവോളം, ആ ശുശ്രൂഷ, ആ ആത്മീക അധികാരം, ആ അഭിഷേകത്തിൻ്റെ ശക്തി, ആത്മാവിന്റെ ബലം, അത് ഞങ്ങളിലേക്ക് മടങ്ങി വരുവോളം. ഹല്ലേലൂയ. അങ്ങനെ ചില തീരുമാനമെടുത്തപ്പോൾ സംഭവം തിരിച്ചു വന്നു. പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ഈ വാക്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ വെച്ച കുറിച്ചുകൊണ്ട് വന്നതാണ്. വ്യാഖ്യാനം ഈ പുൽപ്പിറ്റിലാണ് ദൈവം തരുന്നത്. ദൈവം പറയുന്നു, നഷ്ടപ്പെട്ട കൃപകൾ, നഷ്ടപ്പെട്ട കൃപാവരങ്ങൾ, നഷ്ടപ്പെട്ട ശുശ്രൂഷകൾ, നഷ്ടപ്പെട്ട അഭിഷേകം, നഷ്ടപ്പെട്ട ആത്മീക അധികാരം, അത് പോട്ടെ എന്ന് വെച്ചിരിക്കരുത്. ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടേണ്ടതാണ്, ആയിരങ്ങൾക്ക് ഗുണം ചെയ്യേണ്ടതാണ്. യേശുവിൻ്റെ നാമത്തിൽ കൃപയും കൃപാവരവും പരിശുദ്ധാത്മാവ് ഒന്നുമില്ലെങ്കിലും നമുക്ക് സഭായോഗം നടത്താം. ഇതൊന്നുമില്ലെങ്കിലും നമുക്ക് യോഗ സംഘടിപ്പിക്കാം. ഒരു കൃപയില്ല, ഒരു മണവും ഇല്ല, ഒരു ഗുണവും ഇല്ലെങ്കിലും നമുക്ക് ആരാധന നടത്താം, സഭായോഗം നടത്താം.
പെട്ടകയില്ലാതെയും ഇസ്രായേലിൽ പതിറ്റാണ്ടുകൾ ആരാധന നടന്നല്ലോ, ആലയം തുറന്നല്ലോ. അതുപോലെ വേണമെങ്കിൽ കൃപയും കൃപാപരവും വിശുദ്ധിയും ഗുണവും മണവും ഒന്നുമില്ലാതെയും നമുക്ക് ക്രിസ്ത്യാനിയായിരിക്കാം. നമുക്ക് വേണമെങ്കിൽ സഭയുടെ മുൻനിരയിലോ നേതാവോ ആരെങ്കിലുമൊക്കെ ആകാം. പക്ഷെ ദൈവാത്മാവ് ഇന്ന് പകലക്കാലം പറയുന്നു, പെട്ടകം മടങ്ങി വന്നാൽ സഭ മാറും, രാജ്യം മാറും, ശത്രു വിറയ്ക്കും, ദുഷ്ടൻ തകരും, അടഞ്ഞ വഴികൾ തുറക്കും, ദൈവപ്രവൃത്തി വെളിപ്പെടും. അതിനാരെങ്കിലും തീരുമാനമെടുക്കണം, ആരെങ്കിലും തീരുമാനമെടുക്കണം. ഹല്ലേലൂയാ, ഉടാരബ ശന്ദനാരകശസി, ഹല്ലേലൂയാ. വ്യക്തിപരമായി തീരുമാനമെടുക്കണം. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും തീരുമാനമെടുക്കണം, ആ പഴയ കാലം മടങ്ങി വരാൻ, ആ പഴയ പ്രാർത്ഥന മടങ്ങി വരാൻ, ആ പഴയ ശുശ്രൂഷ മടങ്ങി വരാൻ നിങ്ങളുടെ സഭയിൽ ആരെങ്കിലും തീരുമാനമെടുക്കണം. ഹല്ലേലൂയാ. അല്ല, നമ്മൾ വെറുതെ ശ്രോത്രം വിമർശനമാണെന്ന് പറയരുത്. ചില വാക്കുകൾ സത്യസന്ധമായി പറയുമ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ഒരു പ്രഹസനമായി ശ്രോത്രം ഒരു കൂട്ടായ്മയും പ്രാർത്ഥനയും നടത്തിയാൽ പെട്ടകം മടങ്ങി വരികയല്ല. ശ്രോത്രം മഹത്വം മടങ്ങി വരണമെങ്കിൽ ചിലർ തീരുമാനമെടുക്കണം, ചിലർ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അങ്ങനെ തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചു, പെട്ടകം കണ്ടെത്തി. ചില വിഷയങ്ങൾ അതിനിടെ നേരിട്ടെങ്കിലും പെട്ടകം അവിടെ എത്തിച്ചല്ലോ. ഇന്ന് പകലിൽ നിങ്ങൾ വിശ്വസിക്ക്, കഴിഞ്ഞ 10 വർഷമായി ജീവിക്കാൻ സമ്മതിക്കാതെ കേസും വഴക്കുമായി 10-30 കൊല്ലമായി സ്വസ്ഥത നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് പ്രായമായി. ഇതൊക്കെ തീർന്നിട്ട് മരിക്കാൻ പറ്റുമോ എനിക്കറിയില്ല. ഞാൻ ആരോടാ പറയുന്നതെന്നും എനിക്ക് തിട്ടമില്ല. പരിശുദ്ധാത്മാവിൽ പറയാം, ഇന്ന് പകലക്കാലം ഒരു തീരുമാനമെടുക്കണം. ഉദാസീനതയോടെ ദൈവസന്നിധിയിൽ ഇരിക്കരുത്, ഉദാസീനതയോടെ പ്രാർത്ഥിക്കരുത്. എൻ്റെ തലമുറയുടെ നന്മ കാണണം, അവളിലേക്ക് ആ കൃപ മടങ്ങി വരണം, ആ വിശ്വാസം മടങ്ങി വരണം, അവർ സഭയിൽ വരണം, എന്നിട്ട് ഇനി ഞാൻ ഇന്നത് ചെയ്യത്തുള്ളൂ എന്ന് തീരുമാനമെടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം ഇതുപോലത്തെ അധ്യായമാണ്. ഒരു ദർശനമോ സ്വപ്നമോ ദാനിയേൽ കണ്ടു. ആ കാര്യം വലിയ കഷ്ടത്തിലാണെന്ന് ദാനിയേലിന് മനസ്സിലായി. ഒരു ലാഘവത്തോടെ വൈകുന്നേരം പ്രാർത്ഥനയുണ്ട്, എല്ലാവരും വരണമെന്ന് പറയല്ലേ ഇത്. ആരോടും പറഞ്ഞില്ല, അദ്ദേഹം തീരുമാനമെടുത്തു. എന്ത് തീരുമാനം? സ്തോത്രം. എണ്ണ തേച്ചില്ല, കുളിച്ചില്ല, ആഹാരത്തിൽ പലതും മാറ്റി തീരുമാനമെടുത്ത് ദൈവസ്ഥലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തനിക്ക് പിടികിട്ടാത്ത കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്താൻ തുടങ്ങി. നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ, എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിന് ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഈ കഷ്ടം കയറി വന്നു, എന്തുകൊണ്ട് ഭക്തരായിരുന്ന ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനൊരു സംഭവം നടന്നു, ഇതിനെക്കുറിച്ച് കൈനോട്ടക്കാരൻ്റെ അടുക്ക പോകുന്നത് പോലെ നിങ്ങൾ തെക്ക് വടക്ക് നടന്നാൽ വെളിപ്പെടുകയില്ല. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും തീരുമാനമെടുത്ത് പ്രാർത്ഥിക്ക, ഞങ്ങൾക്ക് എന്ത് പറ്റി, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. ഇത് തീരുമാനത്തോടെ പ്രാർത്ഥിക്കാമെങ്കിൽ സ്വർഗം മറ നീക്കും. ദൈവം നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും. നീ തകർന്നു പോയത് എവിടാണെന്ന് ദൈവം വെളിപ്പെടുത്തും. തീരുമാനത്തോടെ പ്രാർത്ഥിച്ചാൽ ഏത് നഷ്ടപ്പെട്ടതും മടക്കി കൊണ്ടുവരും ദൈവം. ആരുടെയോ കസ്റ്റഡിയിൽ വെച്ചിരുന്നത്, ഇസ്രായേലിൻ്റെ ഏറ്റവും മഹത്വമായിരുന്നത്, അത് ദൈവം മടക്കി വരുത്തിയത് ഒരു കമ്മിറ്റിക്കാരുടെ ദൃഢപ്രതിജ്ഞ കൊണ്ടല്ല. ശ്രോത്രം, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്, ഒരു രാജ്യമല്ലേ, അങ്ങനെ ഒരു അന്വേഷണ വിഭാഗത്തെ ശ്രോത്രം സംഘടിപ്പിച്ച് ശ്രോത്ര രഹസ്യാന്വേഷണം നടത്തിയത് കൊണ്ടല്ല. രാഷ്ട്രത്തലവൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ രാജ്യത്തിന് നഷ്ടപ്പെട്ടത് മടങ്ങി വരുന്നു. നമ്മളൊരു കൊച്ചു കുടുംബത്തിരുന്നോണ്ടത് കേൾക്കുന്നത്, രാജ്യമൊക്കെ ഒന്ന് വിട്, നിന്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് ഗ്രഹനാഥൻ എന്ന നിലയ്ക്ക് ആരോടും പറയണ്ട, ആരും അറിയണ്ട. ചില തീരുമാനങ്ങൾ ദൈവസന്നിധിയിൽ എടുക്കണം. ആ തീരുമാനത്തോടെ പ്രാർത്ഥിച്ചാൽ നഷ്ടപ്പെട്ടത് ദൈവം മടക്കിത്തരും. പ്രാർത്ഥനയുടെ മൂർച്ച കൂട്ടാൻ, ശ്രോത്രം, പ്രാർത്ഥനയുടെ ആക്കം വർദ്ധിപ്പിക്കാൻ തീരുമാനത്തോടെ പ്രാർത്ഥിക്കണം. മറ്റൊന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞതാണ്, പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ. ഇത് പ്രാർത്ഥനയുടെ മാസം കൂടിയാണല്ലോ. അതുകൊണ്ട് ശ്രോത്രം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് നിങ്ങളെ ആഹ്വാനം ചെയ്ത് വിളിക്കുമ്പോൾ ശ്രോത്രയോട് വരുന്നതിന് നന്ദി. പക്ഷേ പ്രാർത്ഥനക്കാരെ ഞങ്ങൾ നിർബന്ധിക്കുകയാണ് വാളരാകുന്നത് പോലെ കുറേയും കൂടി മൂർച്ചയുള്ളവരായി മാറാൻ. യേശുക്രിസ്തു പറഞ്ഞ വാക്ക് നിങ്ങളൊന്ന് കേട്ടു, Matthew 17:21 ഇങ്ങനെയാണ്. Matthew 17:21 സ്തോത്രം. ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ നീങ്ങും.
നിങ്ങൾക്കൊന്നും അസാധ്യമാകില്ല. അടുത്ത വാചകം, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകില്ല. ശിഷ്യന്മാരുടെ ചോദ്യത്തിന് മറുപടി യേശു പറയുന്നത്, അപസ്മാര രോഗം പിടിപെട്ട ചന്ദ്രരോഗം പിടിപെട്ട ഒരു മോനെയും കൊണ്ട് സ്തോത്രം അപ്പൻ്റെ അടുക്കൽ കർത്താവിൻ്റെ അടുക്കൽ അപ്പൻ വരികയാണ്. ലൂക്കോസാണ് ആ ചിത്രം കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഓർഡർ എഴുതിയിരിക്കുന്നത്. സ്തോത്രം, ലൂക്കോസിൻ്റെ സുവിശേഷത്തിനകത്തേക്ക് അഭാവിച്ചുള്ള നന്നായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഈ കർത്താവ് മറുമലയിൽ പ്രാർത്ഥനിക്കാൻ പോകുന്നതിനേക്കാൾ മുമ്പ് 9-ാം അധ്യായം ലൂക്കോസിൽ ശിഷ്യന്മാരെല്ലാവരെയും വിളിച്ചിട്ട് അവർക്ക് ഭൂതങ്ങളെ പുറത്താക്കാനും രോഗികളെ സൗഖ്യമാക്കാനുള്ള അധികാരവും ശക്തിയും കൊടുത്തു എഴുതിയിരിക്കുന്ന 9:1 ലൂക്കോസ് അധികാരവും ശക്തിയും കൊടുത്തു. ഈ അന്ത്രയോസിനും ഫിലിപ്പോസിനും മത്തായിക്കും ക്ഷോത്രം യൂതയ്ക്കടക്കം അവർക്കെല്ലാവർക്കും ആരെയും മാറ്റി നിർത്തിയില്ല, ദുരാത്മാക്കളെ പുറത്താക്കാൻ അധികാരം കൊടുത്തു, ശക്തി കൊടുത്തു. കർത്താവ് ഒരു പരീക്ഷണാർത്ഥം എന്ന വണ്ണം എൻ്റെ ഒരു അന്വേഷണത്തിൽ ഒരു ദിവസം പോലും യേശു അവരെ വിട്ടുമാറി നിന്നിട്ടില്ല. സ്തോത്രം, എല്ലാ ദിവസവും കർത്താവ് കൂടെ ഉണ്ടാകും. പിന്നെ ആ സ്തോത്രം, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച അന്നൊക്കെ കർത്താവ് കുറച്ചു നേരം പ്രാർത്ഥിക്കാൻ വേണ്ടി മലയിൽ കയറിയിരുന്നു. പക്ഷെ പ്രഭാതത്തിൽ അവർ അക്കരെ എത്തുന്നത് കണ്ടപ്പോഴത്തെ യേശു ഓടി അടുത്ത് വന്നു. ഒരു ദിവസം മുഴുവൻ യേശു മാറി നിന്നൊരു സംഭവം 3.5 വർഷത്തിനിടയിൽ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. സ്തോത്രം, നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടെങ്കിൽ എന്നെ ഓർപ്പിച്ചാൽ ഇനിയുള്ള പ്രസംഗത്തിൽ അത് അങ്ങനെ തിരുത്തി പറയുകയും ചെയ്യാം. ഈ ഒരു ഭാഗത്താണ് കർത്താവ് ഇവരെ വിട്ട് മാറി നിൽക്കുന്നത്. 3 പേരെയും കൊണ്ട് മറുവാനായി പോയി, ബാക്കി 9 പേരെ അവിടെ നിർത്തി. യേശു അന്ന് അവിടെ ഇല്ല. ആ സമയത്താണ് കർത്താവ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനാണെന്ന് കർത്താവ് ഒരു പരീക്ഷണാർത്ഥം. ഇവർക്ക് അധികാരവും ശക്തിയും കൊടുത്തിട്ടല്ലേ പോയെ. ചന്ദ്രരോഗം പിടിപെട്ടൊരു കൊച്ചനെയും കൊണ്ട് ആ സമയത്ത് യേശുവിൻ്റെ അടുക്കെ കാണാൻ വേണ്ടി വരികയാണ് ഈ അപ്പൻ. അവിടെ വന്നു, ശിഷ്യന്മാർ 9 പേരുണ്ട്, അവർ കേസ് അറ്റൻഡ് ചെയ്തു. പക്ഷെ അവർ മുഴുവൻ പണി നോക്കിയിട്ടും ഭൂതം പുറത്തു അല്ലെങ്കിൽ രോഗസൗഖ്യമാകുന്നില്ല. സ്തോത്രം, ആകെപ്പാടെ ഇവരൊട്ട് പിടിവിടുകയില്ല. ഈ ചർക്കനൊട്ട് സൗഖ്യമാകുകയല്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരിക. അങ്ങനെ വരുന്ന സമയത്ത് ബഹുപുരുഷാരവും ആൾക്കൂട്ടവും എല്ലാം കണ്ടിട്ട് യേശു ചോദിച്ചു, എന്താ കാര്യം? അവർ പറഞ്ഞു, ഇങ്ങനെയാണ്, ആ അപ്പൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഗുരു, ഞാൻ നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് എൻ്റെ മോനെയും കൊണ്ട് വന്നു, സൗഖ്യമായില്ല. യേശു ശിഷ്യന്മാരെ തിരിഞ്ഞ് ശാസിച്ചു, സ്തോത്രം, ഞാൻ എത്രത്തോളം നിങ്ങളെ സഹിക്കും അല്പവിശ്വാസികളെ എന്നൊക്കെ പറഞ്ഞിട്ട് കർത്താവ് അവനെയും കൊണ്ടുവരാൻ പറഞ്ഞു. അടുക്ക വന്നു, ഒറ്റ വാക്കിൽ ശാസിച്ചു. പുരുഷാരെ ഓടിക്കൂടുന്ന കണ്ട് ആ ആൾക്കാർ വന്നു കൂടുന്നതിനേക്കാൾ അവനെ ശാസിച്ച് അവനെ സൗഖ്യമാക്കി. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തിരിച്ചുപോയി. വൈകുന്നേരം വീട്ടിൽ ചെന്നപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, കർത്താവേ, പിണങ്ങൊന്നും ചെയ്യരുത്, ഒരു കാര്യം ചോദിക്കുക. ഞങ്ങൾ ഈ കർത്താവ് പറഞ്ഞ പോലെ എല്ലാം പറഞ്ഞു, തലയെ കൈവച്ച് നോക്കി, തോളെ ചവിട്ടി നിന്ന് പ്രാർത്ഥിച്ച് നോക്കി, എന്നിട്ടൊന്നും ഈ പറഞ്ഞ സംഭവം പോയില്ല. അങ്ങൊരു വാക്ക് പറഞ്ഞപ്പോഴേക്കും ഈ സ്തോത്രം, ദുഷ്ടാത്മാവ് പോയല്ലോ, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ യേശു, ഞാൻ ദൈവമല്ലേ, നിങ്ങൾ മനുഷ്യരല്ലേ, അങ്ങനെയൊക്കെ ആഗ്രഹിക്കാമോ എന്നൊന്നും പറഞ്ഞല്ലേ യേശു. യേശു പറഞ്ഞ മറുപടിയാണ് ഈ പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, എങ്കിലും പ്രാർത്ഥനയാൽ എന്നല്ല, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകില്ല. ഈ ടൈപ്പ് കേസുകൾ പോണമെങ്കിൽ ഒരൊഴപ്പൻ പ്രാർത്ഥന പോരാ, ഇങ്ങനെയുള്ള കേസുകൾ പോണമെങ്കിൽ ഉപവാസത്തോടെ പ്രാർത്ഥിക്കണം. സ്തോത്ര ഹല്ലേലൂയ. ചില വിഷയങ്ങൾ നിന്റെ വീട്ടിൽ നിന്ന് പോകണമെങ്കിൽ, ചില വിഷയങ്ങൾ വിട്ടുമാറണമെങ്കിൽ വെറുമൊരു പ്രാർത്ഥന പോരാ. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, അധികാരവും ശക്തിയൊക്കെ തന്നത് ശരി, ഓർഡിനേഷനും ഗ്രാജുവേഷനൊക്കെ തന്നു ശരി, പക്ഷേ ഈ കടലാസം കൊണ്ട് പോയ ഭൂതം പോകുകയല്ല. ഭൂതം പുറത്തു പോകണമെങ്കിൽ, ദുഷ്ടശക്തികൾ പുറത്തു പോകണമെങ്കിൽ അധികാരം കിട്ടിയ നീ ഉപവസിക്കാൻ തയ്യാറാകണം, ശക്തി ലഭിച്ച നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏതും മലയും ഉരുണ്ടു മാറും. അപ്പോൾ പ്രാർത്ഥനയുടെ ശക്തി കൂടാൻ ആദ്യത്തേത് തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക, രണ്ടാമത്തേത് ഉപവാസത്തോടെ പ്രാർത്ഥിക്കുക, മൂന്നാമത്തേത് ഞാൻ പറയാം, ദാനിയേൽ പ്രവചനത്തിൽ ദാനിയേലിൻ്റെ ഒരു മോഡൽ പ്രയറാണ്. സ്തോത്രം. 2-ാം അധ്യായം 17-18 വാക്യങ്ങളാണ് വായിക്കുന്നത്. കേൾക്കൂ, 2-ാം അധ്യായം 17-18 വാക്യങ്ങൾ. പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാരോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും മീശായേലിനോടും അസര്യാവോടും കാര്യം അറിയിച്ചു. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി വെളിപ്പെട്ടു. സ്തോത്രം. നോക്കൂ, ഇവിടുത്തെ വിഷയം പറയാം. ദാനിയേല്
കൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോൾ രാജാവിൻ്റെ സ്വപ്നം നഷ്ടപ്പെട്ടതിൻ്റെ വെളിച്ചത്തിൽ രാജാവ് ആകപ്പാട് കോപിഷ്ഠനായി ഇരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ സ്തോത്രം, ദാനിയേലിനെയും രാജാവ് പിടിച്ചു. സ്വപ്നം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ദാനിയേലിനെ കൊല്ലുമെന്നായി അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് സ്തോത്രം ദാനിയേലിനെയും കൊല്ലുവാൻ അന്വേഷിച്ചു. 13-ാം വാക്യം, വിദ്വാൻമാരെ കൊല്ലുവാനുള്ള തീർപ്പ് പുറപ്പെട്ടു, അവർ ദാനിയേലിനെയും കൂട്ടുകാരെയും കൊല്ലുവാൻ അന്വേഷിച്ചു. ദാനിയേലിനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തു. 2-ാം അധ്യായത്തിലേക്ക് എത്തിയുള്ളൂ. ഇനി എത്രയോ ദർശനങ്ങൾ, വെളിപ്പാടുകൾ, കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുകയെന്നറിയാമോ? 12-ാം അധ്യായം ദാനിയേൽ പ്രവചനത്തിനകത്ത് എന്തോരം കാര്യങ്ങളാണ്! ലോകരാഷ്ട്രീയമായിരിക്കുന്ന പ്രവചന ഗ്രന്ഥമാണ്. എത്രയോ ഉപകരിക്കപ്പെടേണ്ടതാണ്. സ്തോത്രം, എത്രയോ ഗുണം വരേണ്ടതാണ്. ഞാൻ പെട്ടകത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ദാനിയേൽ ഈ നെബുക്കനേസറൊക്കെ കാളയെപ്പോലെ പുല്ലിൽ നിന്ന് പോകുന്ന സമയത്തൊക്കെ ഈ കാര്യങ്ങൾക്ക് കൂടെ നിൽക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത ഒത്തിരി ഒരു ഭക്തനായ, രാജ്യങ്ങൾക്ക് പ്രയോജനമുള്ളവനാണ്. പക്ഷേ 2-ാം അധ്യായത്തിൽ വെച്ച് എഴുതിയിരിക്കുന്നു, ഈ വിശുദ്ധനായ ദാനിയേലിനെ 2-ാം അധ്യായത്തിൽ വെച്ച് കൊല്ലാൻ തീരുമാനിച്ചു. അവിടെ വെച്ച് കൊന്നിരുന്നെങ്കിൽ ദാനിയേൽ പ്രവചനം എന്നൊരു പ്രവചനം ഉണ്ടാകില്ലായിരുന്നു. 1-ഉം 2-ഉം അധ്യായം മാത്രം എഴുതാൻ വേണ്ടി ഒരു പുസ്തകം ഉണ്ടാകില്ലായിരുന്നു. 65 പുസ്തകം കൊണ്ട് ഒരു പുസ്തകം കുറച്ച് വായിച്ചാൽ മതിയായിരുന്നു നമുക്ക് അവിടെ വെച്ച് കൊന്നിരുന്നെങ്കിൽ. പക്ഷേ ദൈവം വിശ്വസ്തൻ. അവിടെ വെച്ച് കൊല്ലാതിരുന്ന എങ്ങനെയാണെന്നറിയാം? ദാനിയേലിന് മനസ്സിലായി ഇത് ചെറിയ കാര്യമല്ല. ഒരു രാജാവ് കണ്ട സ്വപ്നം നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കണമെങ്കിൽ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പൊക്കിയാൽ പറ്റിയല്ല. അതുകൊണ്ട് ദാനിയേൽ പ്രാർത്ഥനക്കാരനാണ്, വിശുദ്ധനാണ്, ദൈവത്തിന് ഏറ്റവും പ്രിയനാണ്. എങ്കിൽ പോലും ദാനിയേലിനൊരു പ്രയർ ടീം ഉണ്ടായിരുന്നു, ഒരാത്മീക സംഘമുണ്ടായിരുന്നു. അവരുടെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, ഇന്ന് കൊട്ടാരത്തിൽ വെച്ച് വലിയൊരു കേസ് എൻ്റെ തലയിൽ വന്നിരിക്കുകയാണ്. ഈ സംഭവത്തിന് ഒരു മറുപടി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുകയല്ല, നമ്മുടെ ആയുസ് കൗണ്ട് ഡൗൺ ചെയ്യപ്പെടുകയാണ്. ഇവിടെ എന്തെങ്കിലും ദൈവം പ്രവർത്തിച്ചേ പറ്റൂ. ഒറ്റയ്ക്ക് പിടിച്ച പൊങ്ങിയലത്, ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച പറ്റിയല്ല. ഒറ്റയ്ക്ക് പ്രാർത്ഥനക്കാരനാ ദാനിയേൽ. എത്രയോ വാക്യങ്ങൾ ബൈബിളിനകത്തുണ്ട്. പക്ഷെ ഈ വിഷയത്തിൽ അദ്ദേഹം പേടിച്ചിട്ടല്ല, അദ്ദേഹം തൻ്റെ സ്നേഹിതരായ, തൻ്റെ മനസ്സറിയുന്ന, തൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ മനസ്സുള്ള ഒത്തിരി ആളൊന്നുമില്ല, 2-3 പേരുണ്ട്. അവരോട് കൂടെ പങ്കുവെച്ച് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം, രാജാവിൻ്റെ പള്ളിയറയിൽ നഷ്ടപ്പെട്ടല്ല, ദാനിയേലിൻ്റെ കൂട്ടരുടെ തലയ്ക്ക് മീതെ കൊല്ലാൻ വേണ്ടി ഉയർന്നു നിന്ന വാള് അവരൊന്നിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മടക്കി. അതുകൊണ്ട് 12 അധ്യായങ്ങൾ തികച്ചു. ഇന്ന് പകലിൽ ഞാൻ വീണ്ടും ദൂത് പറയാം, നിന്റെ ജീവിതത്തിൻ്റെ പൂരിപ്പിക്കേണ്ട അധ്യായങ്ങൾ തികയ്ക്കാതെ ആയുസിൻ്റെ മധ്യേ വെച്ച് നീ വെറും കെട്ടും പടക്കവും മടക്കി തിരിച്ചു പോരേണ്ടി വരുമെന്ന് എഴുതി. അങ്ങനെ നിന്നെ ഒതുക്കാൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടി വന്നിരിക്കുന്ന നിൻ്റേതല്ലാത്ത വിഷയം, ഇത് രാജാവിൻ്റെ വിഷയം, ഇവൻ്റെ മണ്ടയിൽ വന്ന് വീണതാണ്. മറ്റൊരുത്തിൻ്റെ വിഷയം നിന്റെ തലയിൽ വന്ന് വീണിട്ട് നിനക്കൂരിപ്പോരാൻ പറ്റാതെ നിന്റെ തലയ്ക്ക് മീതെ വാളുയർന്ന് നിൽക്കുമ്പോൾ, സഹോദര, ഞാനൊരു ദൂത് പറയാം, നിനക്ക് പ്രാർത്ഥിക്കാൻ ചിലരുണ്ട്. അങ്ങനെ ചിലർ നിനക്കുണ്ടായിരിക്കണം. നിനക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് പറ്റുന്നില്ലെങ്കിൽ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ചിലരുണ്ടാകണം. അവരൊന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. 3-ാമത്തെ, ഒരു നോർമൽ പ്രാർത്ഥന കൊണ്ട് നടക്കുന്നില്ലെങ്കിൽ തോക്കരുത്, ഉഴപ്പരുത്, ഉദാസീനരാകരുത്, പ്രാർത്ഥനയും പ്രാർത്ഥനക്കാരെയും കുറ്റം പറയരുത്, ദൈവത്തെ പള്ളു പറയരുത്. ചെറുക്കന്മാരാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രം, ചെറുക്കന്മാരെന്ന് പറഞ്ഞത് മനഃപൂർവ്വം പറഞ്ഞത് കേട്ടോളണം, കേൾക്കുന്നുണ്ടെങ്കിൽ നീ ചോദിക്കരുത് അമ്മയോട്, അമ്മ എത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് എന്നെ ഉണ്ടായി, ക്ഷേത്രം അപ്പം പ്രാർത്ഥി ചോദിക്കരുത്. നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അമ്മയെ കുറ്റം പറയരുത്, ഉന്റെ ഉപദേശിയെ കുറ്റം പറയരുത്. നീ ചിലരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ആരോടെങ്കിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞ് വാട്സാപ്പ് അയച്ച് 500 രൂപ അയച്ചു കൊടുത്തിട്ട് നീ കറങ്ങിയാൽ പോരാം. നീ ചിലരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. അവരെ നിന്റെ വീട്ടിലേക്ക് വിളിക്കണം, അല്ലെങ്കിൽ നീ അവരുടെ വീട്ടിലേക്ക് ചെല്ലണം, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ, നിന്റെ ജീവൻ അപകടമായിരിക്കുന്നത്, നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത്, നിന്റെ അധ്യായങ്ങളെ വെട്ടിക്കുറയ്ക്കുന്നത്, നിന്റെ ശുശ്രൂഷ ഇല്ലാതാക്കുന്നത്, നീ ഇവിടെ വന്നത് ഗുണമില്ലാതെ പോകുന്നത്, നിന്നെ കുറിച്ചുള്ള ദൈവിക പ്ലാനുകൾ നശിപ്പിക്കുന്ന ചില ആലോചനകളും അതിൻ്റെ പുറകിലെ വാളും, ദൈവം ഇന്ന് പകൽക്കാലം മടക്കും. അതിന് വേണ്ടത് എന്നാണെന്നറിയാമോ? പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കൊഞ്ഞനം കുത്തി കാണിക്കരുത്, ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന്. പ്രാർത്ഥന വരമുള്ളവരുടെ കൂടെ ഇരിക്കണം, അതിനു വേണ്ടി ദൈവത്തിൻ്റെ പാദപീഠത്തിൽ സമയം കണ്ടെത്തണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിനക്കെതിരെയുള്ളത് മാറിപ്പോകും. പ്രാർത്ഥനയുടെ മൂർച്ച കൂട്ടാനുള്ള വഴി പറഞ്ഞു തരിക ദൈവ സങ്കീർത്തനത്തിലൂടെ. ബൈബിൾ ക്ലാസ് അല്ല, സങ്കീർത്തന പ്രബോധനമാണ്. പക്ഷേ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ തോക്കരുത്.
നിങ്ങളുടെ ശത്രുക്കൾ ചോദിക്കും നിന്റെ ദൈവം എന്തിയെ, നീ എന്നും പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എന്തിയെന്ന് ചോദിക്കുമ്പോൾ ഒരു കണക്കിന് ക്ഷോത്രം പ്ലാസ്റ്റിക് കടലാസ് തീ കാണുമ്പോൾ ചുരുളുന്നത് പോലെ പുറകോട്ട് ചുരുളരുത്. നീ ആത്മാവിൽ പറയണം, എന്ത് വില കൊടുത്തും എൻ്റെ മഹത്വം ഞാൻ മടക്കി കൊണ്ടുവരും, എൻ്റെ കുടുംബത്തിൻ്റെ മഹത്വം ഞാൻ മടക്കിക്കൊണ്ടുവരും, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം ഞാൻ മടക്കിക്കൊണ്ടുവരും. അതിന് വേണ്ടി ഇനി ആ കട്ടിലെ കടന്നില്ലെങ്കിലും വേണ്ടില്ല, മിറ്റത്ത് കടന്നാലും വേണ്ടില്ല, ആഹാരം മാറ്റി വച്ചാലും വേണ്ടില്ല, എങ്ങനാണെങ്കിലും മടക്കിക്കൊണ്ടുവരുമെന്നുള്ള തീരുമാനത്തിലെത്തണം. മൂന്നാമത്തതാണ് പറഞ്ഞത് സംഘടിതമായ പ്രാർത്ഥന. നാലാമത്തത് യെശയ്യാ പ്രവചനം 37 അധ്യായത്തിൻ്റെ 14 വാക്യത്തിലേക്ക് വരിക. ഹിസ്കിയാ രാജാവ് തൻ്റെ ജീവിതത്തിനകത്തും വളരെ ശക്തമായിരിക്കുന്ന ഒരു സമ്മർദ്ദം നേരിടുകയാണ്. ശ്രോത്രം വളരെ പരിചിതമായിരിക്കുന്ന ശ്രോത്രം കാര്യമാണ്. അശൂർ രാജാവിൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഇസ്രായേലിന് ഒറ്റയ്ക്ക് നേരിടാൻ പറ്റാത്ത വലിയ യുദ്ധത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഹിസ്കിയാ രാജാവ് അശൂർ രാജാവ് കൊടുത്തയച്ചിരുന്ന വെല്ലുവിളിയുടെ കത്ത്, യുദ്ധത്തിൻ്റെ ലെറ്റർ, അത് തൻ്റെ കയ്യിൽ കിട്ടി. രജിസ്ട്രേഡ് കത്ത് പൊട്ടിച്ച് വായിക്കുന്ന പോലെ, അറസ്റ്റ് വാറണ്ട് പോലെ, സമൻസ് പോലെ തൻ്റെ കയ്യിൽ കിട്ടി, പകച്ചുപോയി. ഈ സമയത്ത് എഗസ്കേൽ ഒരു പ്രാർത്ഥന മനുഷ്യൻ, ഇവരൊക്കെ പ്രാർത്ഥന മനുഷ്യരായിരുന്നു കേട്ടോ, ഇവരാരും ഉഴപ്പന്മാരല്ല. ദാനിയൽ പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. ശ്രോത്രീ ശിഷ്യന്മാരും കർത്താവിൻ്റെ കൂടെ നടക്കുന്നത്, ജീവിതം അവർ കർത്താവിനോട് സമർപ്പിച്ച ആളായിരുന്നു. ഈ ഹിസ്കിയാവ് ശ്രോത്രം ഹിസ്കിയാവ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. ഈ മനുഷ്യൻ്റെ കയ്യിലേക്ക് ഈ കടലാസ് കിട്ടിയപ്പോൾ ഞെട്ടിപ്പോയി. 14 വാക്യം 37 അധ്യായം. ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്തു വാങ്ങി വായിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ വെച്ച് അത് നിവർത്തി. കൊട്ടാരത്തിൽ വെച്ച് പൊട്ടിച്ച കത്ത് പൊട്ടിയേലേ, അവിടെ വെച്ച് വായിച്ചാൽ വായിക്കാൻ പറ്റിയേലേ, അവിടെ വെച്ച് പ്രാർത്ഥിച്ച ദൈവം കേൾക്കിയേലേ. ഇതൊക്കെ ശരിയാ, യുക്തി കൊണ്ട് പറയുവാണെങ്കിൽ ഒക്കെ ശരിയാ. പക്ഷേ ശ്രോത്ര ഹല്ലേലൂയ, യെശയ്യാ പ്രവചനത്തിനകത്ത് തന്നെ ദൈവമായ കർത്താവ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു വാക്കുണ്ട് ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച്. ആ വാക്കിങ്ങനെയാണ്, എൻ്റെ ആലയം പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും, ഞാൻ അവിടേക്ക് അവരെ കൊണ്ടുപോയി സന്തോഷിപ്പിക്കും. ആ വാക്കോടെ ചേർത്ത് വായിച്ചെങ്കിൽ ആ വാക്യം പൂർണ്ണമാകുള്ളൂ. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നു മാത്രം മനഃപ്പാഠം പഠിച്ചാൽ പോരാ, ബാക്കി മത്സരത്തിന് പഠിക്കുന്ന പോലെ എൻ്റെ ബാക്കി കൂടി പഠിക്കണം. ബാക്കി എഴുതിയിരിക്കുന്നത് എൻ്റെ ആലയം പ്രാർത്ഥനാലയമാണെങ്കിൽ ഞാൻ അവിടേക്ക് അവരെ കൊണ്ടുപോയി സന്തോഷിപ്പിക്കും. അതിനർത്ഥം ഞാൻ പറയാം, നിന്റെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിച്ച കേൾക്കും, കേൾക്കാതെ ഒന്നും ഇരിക്കുകയല്ല. സ്തോത്ര ഹല്ലേലൂയ. ചിലപ്പോൾ ഒരു ദൈവദാസൻ്റെ പാർസനേജിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചാലും കേൾക്കും. പക്ഷെ ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത് പുതിയ നിയമ കോണ്ടസ്റ്റിൽ ചിന്തിക്കണം, ദൈവത്തിൻ്റെ സഭയാണ് അന്ന് ആലയം പണിതിട്ടിരിക്കുക. ഇങ്ങനെ ഒരു സ്ഥാപനം ദൈവം പണിതിട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ആളുകൾ വരാനാ. നോട കേട്ടോ, ശരിക്കും ദൈവത്തിൻ്റെ സഭ ഒരു കെട്ടിടമല്ല, കർത്താവ് തൻ്റെ ചങ്കിലെ ചോര കൊണ്ട് സമ്പാദിച്ചതാണ് ആ സഭ. കർത്താവ് വരുവോളം ഇവിടെ പ്രാദേശിക സഭകളുണ്ട്, ഇന്ന് ഞായറാഴ്ചയാണ്, ഒന്നിച്ചു കൂടും. അങ്ങനെ ഒരു സ്ഥാപനം ദൈവം ഉണ്ടാക്കിയത് എന്തിനാണെന്നറിയാമോ? കല്യാണം നടത്താനും ശവാടക്ക് നടത്താനും മാമോദിസ നടത്താനും വേണ്ടിയിട്ടല്ല. ഇതൊക്കെ കൂടെ സംഘടനാപരമായിട്ട് നടക്കുന്നു. പക്ഷേ കർത്താവിൻ്റെ മനസ്സിലെ ഉദ്ദേശം, തകർന്നു പോകുന്ന മനുഷ്യൻ, നിരാശപ്പെട്ട മനുഷ്യൻ, കരയുന്നവൻ, അവനെ സന്തോഷിപ്പിക്കാൻ ഉണ്ടാക്കിയതാ ആ പഴയ നിയമത്തിൻ്റെ വാക്യമനുസരിച്ച് ശ്രോത്രം, ഞാൻ അവരെ എൻ്റെ ആലയത്തിൽ കൊണ്ടുവന്ന് സന്തോഷിപ്പിക്കും. ശ്രോത്രം, അപ്പം നിനക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് നീ ആരാണ്ടോടൊക്കെ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടൊന്നും മറുപടി കിട്ടിയില്ല. ഇപ്പം ഏറെക്കുറെ തീരുമാനത്തിലെത്തിയിരിക്കുക, എല്ലാവരും കള്ളന്മാരാ, കാശുണ്ടാക്കാൻ നടക്കുന്നവരാ, അതിന് ഒത്താശ പറയുന്ന പോലെ ചേട്ടന്മാരും ഉണ്ട്. അതും കേട്ടോണ്ട് നീ നിന്റെ കാര്യം വെച്ചുകൊണ്ടിരുന്ന അധികം താമസിയാതെ നീ ചത്തുപോവും. അത് സംഭവിക്കാതിരിപ്പാൻ നീ അറിയണം, ദൈവം ഇവിടെ ഒരു സ്ഥാപനം തുറന്നിട്ടുണ്ട്, ദൈവത്തിൻ്റെ സഭ. നിനക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ, നിനക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ, 73 സങ്കീർത്തനം 18 വാക്യം ഒരു ഭക്തൻ എഴുതിയ സങ്കീർത്തനമാണ്. അയാൾ അസ്വസ്ഥനായപ്പോൾ ഒടുവിൽ ഞാൻ യഹോവയുടെ മന്ദിരത്തിലേക്ക് ചെന്നു, അവിടെ വെച്ച് മറുപടി കിട്ടി, അവിടെ വെച്ച് ആശ്വാസം കിട്ടി. അങ്ങനെ എങ്ങനെയൊന്നും പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടുന്നില്ലെങ്കിൽ നീ എഴുന്നേക്ക്, എഴുന്നേറ്റിട്ട് എങ്ങോട്ടെങ്കിലും പോവുകയല്ല, കർത്താവ് തൻ്റെ ചോര കൊണ്ട് സമ്പാദിച്ച സഭ ഏതാന്ന് അന്വേഷിക്ക്. കൃപാവരമുള്ള, പ്രാർത്ഥനയുള്ള, ശ്രോത്രം ദൈവാത്മാവിൻ്റെ പ്രവൃത്തി നടക്കുന്ന, വേറെ പുസ്തകം പറയുന്നത് പോലെ ആത്മീകവും ആരാധനയും ശുശ്രൂഷകളും നടക്കുന്ന ദൈവത്തിൻ്റെ സഭ, നീ അവിടേക്ക് ചെല്ല്. ഹിസ്കിയാവ്
അവിടെ ചെന്ന് പൊട്ടിച്ച് നിവർത്തി വായിച്ചു, ആകുലപ്പെട്ടു. പെട്ടെന്ന് ഏശയ്യാ പ്രവാചകന്റെ ദൂതനെ പറഞ്ഞയച്ചു. ഇതൊക്കെ ഒരു നെറ്റ്വർക്കാണ് ദൈവം അത് ചെയ്യുന്നത്. ആ ദൈവത്തിന്റെ ദൂത് പെട്ടെന്ന് ഏശയ്യാവിന് കിട്ടി. ഏശയ്യാവ് ഒരു ദൂതനെ പറഞ്ഞയച്ചു. ഹിസ്കിയാവിനോട് പറഞ്ഞു, ഇവിടെ ആലയത്തിൽ കിടന്ന് നീ ഭാരപ്പെടേണ്ട, കരയണ്ട, പൊക്കോളം പറഞ്ഞു, നീ നിന്റെ കൊട്ടാരത്തിലേക്ക് പോകും, ബാക്കി ദൈവം ഏറ്റെന്ന് പറഞ്ഞു. അങ്ങനെ ആ കത്തും മടക്കിക്കൊണ്ട് ദൈവാലയത്തിൽ പോയി കത്ത് നിവർത്തി സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂത് വന്നു, നീ ഇവിടെ കരയണ്ട, പൊക്കോ, വീട്ടിൽ പൊക്കോ. അന്ന് വീട്ടിൽ പോയിരുന്നു. രാത്രി ദൈവം തന്നെ ദൂതനെ അയച്ച് 185,000 അശൂർ സൈന്യത്തെ തകർത്ത് കളഞ്ഞു. ആലയത്തിൽ നിനക്ക് വീട്ടിൽ പറ്റുന്നില്ലെങ്കിൽ, നിന്റെ വീട്ടിലിരുന്ന് സ്തോത്രം പറയാൻ പോലും പറ്റുന്നില്ലെങ്കിൽ, നിന്റെ വീട്ടിൽ പ്രാർത്ഥിക്കാനുള്ള അന്തരീക്ഷം ഇല്ലെങ്കിൽ, നീ പ്രാർത്ഥിച്ചാൽ വീട്ടിൽ ആമീൻ പറയാൻ പോലും ആരും ഇല്ലെങ്കിൽ, നിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും നിന്നെ പ്രാർത്ഥിച്ച് സഹായിക്കാനും ദൈവം തുറന്ന സ്ഥാപനമാണ് സഭ. എവിടെയെങ്കിലുമൊക്കെ തൊഴുത്തിക്കുത്തും തമ്മിക്കുത്തൊക്കെ കാണും, പക്ഷേ സത്യസഭ കർത്താവ് ഒരുപോൾ എവിടെ വരെ എവിടെയുണ്ട് അത് അന്വേഷിച്ച് കണ്ടെത്തണം. അവിടെ ചെല്ലുക, പ്രാർത്ഥിക്കുക, ദൈവം നടത്തും. അഞ്ചാമത്തെയും കൂടി പറഞ്ഞ് ഞാൻ പ്രബോധന അവസാനിപ്പിക്കാം, ബാക്കി കാര്യങ്ങൾ മനഃപൂർവ്വമായിട്ട് മാറ്റിവെക്കാം. യാക്കോബിൻ്റെ ലേഖനം 5:16 ആ ലേഖനത്തിനകത്ത് 5:16 പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ശ്രോത്ര, ഹല്ലേലൂയ, നിങ്ങളിൽ ശ്രോത്രം ഒരുവൻ ധീനമായി കിടന്നാൽ സഭയിലെ മൂപ്പനെ വരുത്തി പ്രാർത്ഥിക്കട്ടെ, അവൻ എണ്ണപൂശി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അടുത്തത്, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിക്കും. അഞ്ചാമത്തെ പ്രാർത്ഥന രീതിയാണ് സ്തോത്രം. അവിടെ രണ്ടെണ്ണം ഒന്ന് കണ്ണ് തുറന്ന് നോക്കണം. ആദ്യം പറഞ്ഞു, നിങ്ങൾക്ക് രോഗമായി കിടക്കുവാണെങ്കിൽ നീ സഭയിലെ മൂപ്പന വരുത്ത് അദ്ദേഹം എണ്ണപൂശി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം രോഗശാന്തി വരുത്തും. അങ്ങനെ എണ്ണപൂശി പ്രാർത്ഥിച്ചിട്ട് രോഗശാന്തി വന്നില്ലെങ്കിലോ കൈയും കാലം നീട്ടി മരിക്കാൻ വേണ്ടി കിടന്നു കൊടുക്ക് എന്നല്ല വാക്യം. അടുത്തതാണ് എഴുതിയിരിക്കുന്നത്, ഉപദേശി വന്ന് എണ്ണപൂശി പ്രാർത്ഥിച്ചത് ഫലിച്ചില്ലെങ്കിൽ നീ തമ്മിൽ തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്ക. പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ രോഗശാന്തി ലഭിക്കും. അപ്പൊ അഞ്ചാമത്തെ രീതി, പലരും പ്രാർത്ഥിച്ചു, എണ്ണപൂശി പ്രാർത്ഥിച്ചു, ഒരു കിണറിലെ വെള്ളം മുഴുവൻ പ്രാർത്ഥിച്ചു കുടിച്ചു, രണ്ടു ചാക്ക് ഉപ്പ് കൊണ്ടെന്ന് പ്രാർത്ഥിച്ചു, എണ്ണ പ്രാർത്ഥിച്ചു, ഇതൊക്കെ ചെയ്തിട്ടും ഫലിച്ചില്ലെങ്കിൽ ഇനി തോക്കരുത്. ആരോടെങ്കിലും മനസ്സിനകത്ത് കയ്പുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു തടസ്സം കിടക്കുന്നുണ്ടെങ്കിൽ ഒരു ഫോൺ കോൾ മതി. ഒരു ഫോൺ കോൾ ഇപ്പോഴൊക്കെ ഫ്രീ കോളാണ്, കാശ് പോകുന്നു, ചാർജ് ചെയ്ത ഒരു മാസത്തേക്ക് കോള് ഫ്രീയാണ്. സ്തോത്രം, ഒരു കോൾ മതി. അത് വിളിച്ചു പറഞ്ഞിട്ട് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആ പറഞ്ഞ വാക്ക് അങ്ങയെ മുറിവേൽപ്പിച്ചെങ്കിൽ, ഹർട്ട് ചെയ്തെങ്കിൽ, നമ്മുടെ രണ്ടുപേരുടെ നന്മയ്ക്ക് തടസ്സമാകരുത്, നമ്മുടെ ആയുസ് കുറയരുത് എന്നൊരു വാക്ക് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു രോഗമായിരിക്കുകയല്ല, ഒരു ജീവിതം തന്നെ രക്ഷപ്പെട്ടേക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് മൂർച്ച കൂട്ടാൻ 132 സങ്കീർത്തനത്തിൽ നിന്ന് ദാവീദ് രാജാവ് പഠിപ്പിച്ചൊരു പാഠത്തിൽ നിന്ന് നമ്മുടെ വേദപുസ്തകത്തിൻ്റെ പല ഭാഗത്ത് കയറി ഇറങ്ങി പലരെ കണ്ടു. ഇന്നിവിടെ നിർത്തുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ പ്രാർത്ഥനയാണ്. യോഹന്നാൻ എഴുതിയ ലേഖനത്തിൻ്റെ വാക്യമനുസരിച്ച് സഭയുടെ ഏറ്റവും വലിയ ധൈര്യം, ഈ കൊല്ലം ഇലക്ഷൻ ആരാണ്ടൊക്കെ ജയിക്കും അവർ നമുക്ക് അനുകൂലമാകുന്നുള്ളതല്ല, പിന്നെയോ സ്തോത്രം, നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം യോഹന്നാൻ എഴുതി, നാം എന്തെങ്കിലും അവൻ്റെ ഇഷ്ടപ്രകാരം അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ളതാണ്. ആ പ്രാർത്ഥനയും കൂടി കേൾക്കാതെയായാൽ നമ്മുടെ എല്ലാ വഴി അടയും. പ്രാർത്ഥന കേൾക്കാൻ ഏത് വഴി ബൈബിൾ പറയുന്നോ, എന്തൊക്കെ ചെയ്യണോ, അതെല്ലാം നമുക്ക് പ്രയോഗിക്കാം. അങ്ങനെ നമുക്ക് ജീവിക്കാം.